എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഷോർട്ട് പീരീഡിനുള്ളിൽ വലിയൊരു അക്സെപ്റ്റൻസും സപ്പോർട്ടുമാണ് നിങ്ങൾ നമ്മുടെ നോട്ട്സിനും ക്ലാസ്സിനും എല്ലാം തന്നിട്ടുള്ളത്. അതിനൊരു ബിഗ് താങ്ക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂളായ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂളായ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. തിയറിക്കും അതുപോലെ തന്നെ പ്രോബ്ലം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ കൂടെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. തിയറി എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. അതോടൊപ്പം ഈ മൊഡ്യൂളിലെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അവയെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നല്ലൊരു സ്കോറിലേക്ക് നിങ്ങളെ എത്താൻ സഹായിക്കും. ആദ്യം തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് മെത്തേഡിലൂടെയാണ് നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് കൺവേർഷൻ മെത്തേഡ്. ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് അത് ആദ്യം നോക്കാം. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രിപ്പയർ ചെയ്തു മെത്തേഡിലൂടെ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടെയിൻ ചെയ്യുക എന്ന്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിന്റെ പ്രൊഫോമ അല്ലെങ്കിൽ ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഈ മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കാണിക്കണം, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രോയിങ്സ് പെർ മന്ത് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എമൗണ്ടിൻ്റെ കൂടെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 12 കൊണ്ട് ഗുണിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രോയിങ്സ് പെർ ഇയർ കിട്ടുകയുള്ളൂ. അതേസമയം വെറുതെ ഡ്രോയിങ്സ് എന്നോ അല്ലെങ്കിൽ ഡ്രോയിങ്സ് പെർ ഇയർ എന്നോ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പെർ മന്ത് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്ത എമൗണ്ട് എഴുതുന്നു. അതിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, ചില സമയം ചില ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടാവാൻ സാധ്യതയില്ല, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ നോക്കേണ്ടതില്ല. ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ എമൗണ്ടിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ലഭിക്കും. ഇനി അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ലഭിക്കും. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ഫിഗർ നെഗറ്റീവ് എമൗണ്ട് ആണെങ്കിൽ അത് ലോസ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. ഈ ഒരു ചെറിയ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദി ഫോളോയിങ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ, കറണ്ട് ഇയർ ഡ്രോയിങ്സ്. അതുകൊണ്ട് തന്നെ എന്താണ്, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതില്ല, പെർ മന്ത് അല്ല തന്നത്. അതോടൊപ്പം അഡീഷണൽ ക്യാപിറ്റലും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ ഫോർമാറ്റ് പഠിച്ച ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ എമൗണ്ട് ആയ 80,000 കാണിക്കുന്നു, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. ഡ്രോയിങ്സിന്റെ എമൗണ്ട് 6,000 ആണ്. 80,000 കൂടെ 6,000 ആഡ് ചെയ്തപ്പോൾ 86,000 വന്നു. ഇനി നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യാം. അഡീഷണൽ ക്യാപിറ്റലിന്റെ എമൗണ്ട് എത്രയാണ്, അഡീഷൻ ടു ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദി ഇയർ 10,000 തന്നിട്ടുണ്ട്. അപ്പൊ 10,000 ലെസ് ചെയ്താൽ നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ലഭിക്കും, 76,000 രൂപ. ഇനി നമുക്ക് അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യാം, 50,000 രൂപ. 76,000 നിന്ന് 50,000 ലെസ് ചെയ്തപ്പോൾ 26,000. അതൊരു പോസിറ്റീവ് ഫിഗർ ആണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് നമുക്കത് പ്രോഫിറ്റ് ആണെന്ന് പറയാം. ഇനി ഇത്തരം പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ എന്ന് തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ ഡേറ്റ് വൈസ് ആയിരിക്കും തരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനുവരി അല്ലെങ്കിൽ ഏപ്രിലൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ടും, മാർച്ച് ഡിസംബർ ഒക്കെ തന്നു കഴിഞ്ഞാൽ അത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിട്ടും, അതോടൊപ്പം ഏതെങ്കിലും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ക്യാപിറ്റൽ തരികയാണെങ്കിൽ അത് അഡീഷണൽ ക്യാപിറ്റലും ആയിരിക്കും. അത് ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ ഓൾവേസ് ഉണ്ടാവുക. താങ്ക് യു.